ഭൂമിയിൽ ഇത്ര സുന്ദരമായ സ്ഥലങ്ങളുണ്ടോ? എൻ്റെ സർവശക്തനായ ദൈവം വാക്കിനാൽ ഉളവാക്കിയ വൃക്ഷലതാദികളും പക്ഷിമൃഗാദികളും സൂര്യനും ഈ ദേശത്തിൻ്റെ സൗന്ദര്യം നിങ്ങൾ നോക്കി. ഇത് കേരളത്തിലെ 14 ജില്ലകളിലെ മലയോര കർഷകരുടെ നാടായ ഇടുക്കി ജില്ലയാണ്. കാപ്പിയും ഏലവും കുരുമുളകും റബ്ബറും തേയിലയും തുടങ്ങിയ നാണ്യവിളകൾ ഇന്ത്യക്ക് സംഭാവന ചെയ്യുന്ന ഈ നാട്. ഈ നാടിനെ കുറിച്ച് കവികൾ എഴുതിയിരിക്കുന്ന കവിതകളുണ്ട്. സ്വച്ഛതയിലൊലിപ്പാം വെള്ളി, കസവുകൾ തുന്നിച്ചേർത്ത പച്ചക്കുപ്പായവും മേഘത്തലക്കെട്ടുമായി സഹസ്ര ശിഖരങ്ങളാം ശിരസുകൾ പൊക്കി സഹ്യൻ മലയാത്രി നീണ്ടു നീർന്നു നോക്കുന്നതെങ്ങോ പടിഞ്ഞാറും കിഴക്കുമെങ്ങെത്തിച്ചേരാൻ വാനിടത്തിൻ പടിവാതിൽ മഴവില്ലായി തുറപ്പതെങ്ങോ. കവി പാടിയ സഖ്യ പർവ്വത സാനുക്കൾ. ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്നതിൽ ചിലരെങ്കിലും ചിന്തിക്കും, ഇത് ഇന്ത്യ തന്നെയാണോ? രണ്ട്, ഇത് കേരളമാണോ? അതെ, നമ്മുടെ കേരളത്തിൽ ഇത്ര സൗന്ദര്യമുള്ള സ്ഥലങ്ങൾ സൃഷ്ടിച്ച് അതിനകത്ത് നമ്മെ ആക്കി ഈ സത്യദൈവത്തെ ഉയർത്താൻ നമുക്ക് കൃപയും പ്രാപ്തിയും ആയുസ്സും ആരോഗ്യവും തന്ന ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ, ഒന്ന് മഹത്വപ്പെടുത്താൻ, ദൈവത്തിൻ്റെ നാമത്തെ ഒന്ന് ഉയർത്താൻ കർത്താവ് നൽകിയ വിലയേറിയ അവസരത്തിനായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുക. ഞാൻ എവിടെ ചെന്നാലും ഏത് സ്ഥലത്ത് ദൈവം എന്നെ അയച്ചാലും അവിടെയെല്ലാം നിന്ന് എൻ്റെ സർവശക്തനായ ദൈവത്തെ ഒന്ന് ഉയർത്തണം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആരും അറിയാതിരുന്ന, ഒരുത്തർക്കും വേണ്ടാതിരുന്ന കുടുംബക്കാർ പോലും തിരിഞ്ഞു നോക്കാതിരുന്ന എൻ്റെ ജീവിതം, അതിലെന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ, ധന്യതയുണ്ടെങ്കിൽ അതെൻ്റെ ദൈവത്തിൻ്റെ ദാനമാണ്, എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ്. സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്, എളിയവനെ കുപ്പയിൽ നിന്ന് ഉയർത്തും, ജനത്തിലെ ശ്രേഷ്ഠന്മാരോടുകൂടി ഇരുത്തി മൃഷ്ടാന്ന ഭോജനം തന്നു പോഷിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ദയ എത്രയോ ശ്രേഷ്ഠം. ഈ വീഡിയോയിലൂടെ എന്നെ കേൾക്കുന്ന മുഴുവൻ പേരോട് ഞാൻ പറയും, ആർക്കും മുൻവിധിയോടുകൂടി ഭാവി പറയാൻ കഴിയാത്ത ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് നിങ്ങൾ. നാളെ നിങ്ങൾ ആരാകും? ദൈവം നിങ്ങളെ എങ്ങനെയൊക്കെ ഉപയോഗിക്കും? നിങ്ങളുടെ കുടുംബം എന്താകും? നിങ്ങളുടെ വീട്ടിൽ വളർന്നു വരുന്ന മക്കൾ നാളെ ആരാകും? അതൊക്കെ തീരുമാനിക്കുന്നത് ഈ ഭൂമിയിലുള്ള ആരെങ്കിലും അല്ല, പകരം സർവശക്തനായ ദൈവമാണ്. അതിൻ്റെ എത്രയോ എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഉദാഹരണങ്ങൾ, സാക്ഷ്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, നിങ്ങളുടെ മുമ്പിൽ നിരത്തി വെക്കാനുണ്ട്. ഞാനിങ്ങനെ പറഞ്ഞ് ഈ കൊച്ചു മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങളൊരു അനുഗ്രഹമാണ്. നിങ്ങളുടെ ജന്മം ഒരു പാഴ് ജന്മമല്ല. നിങ്ങൾ ദൈവം അനുഗ്രഹിച്ചിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ ദൈവത്തിന്, ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന് നിങ്ങളെ ഇഷ്ടമാണ്. അത് നിങ്ങളുടെ ആകൃതിയോ, നിങ്ങളുടെ ശരീരഘടനയോ, നിങ്ങളുടെ സൗന്ദര്യമോ, നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയോ, നിങ്ങളുടെ ബാങ്ക് ബാലൻസോ, നിങ്ങളുടെ കെട്ടിടത്തിൻ്റെ വലിപ്പമോ, നിങ്ങൾ വരുന്ന വണ്ടിയുടെ വാഹനത്തിൻ്റെ പ്രത്യേകത ഒന്നും കണ്ടിട്ടല്ല. പകരം നിങ്ങൾ ഒരു അത്ഭുത സൃഷ്ടിയാണ്, നിങ്ങളൊരു അനുഗ്രഹ സൃഷ്ടിയാണ്. നിങ്ങളെ മാനിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ബൈബിളിലെ വാക്യം, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് മാത്രം പറഞ്ഞ് ഞാനത് അവസാനിപ്പിക്കാം. ഈ ലോകത്തിലെ അഴുക്ക് ചാലുകളിൽ കടന്നു പോകാതെ, അധാർമികതയിൽ, ദുർനടപ്പുകളിൽ, തെറ്റായ കാര്യങ്ങളിലേക്ക് മനസ്സ് വഴുതി പോകാതെ, മദ്യപാനവും ലഹരിയും
തുടങ്ങിയ ജീവിതത്തെ തകർത്ത് കളയുന്നതിനോട് വിട പറഞ്ഞു സത്യദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് താഴ്മയോടെ വിനയത്തോടെ നല്ലൊരു മകനായി നല്ലൊരു പിതാവായി നല്ലൊരു മാതാവായി നല്ലൊരു മകളായി നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. ബാക്കി നിങ്ങളുടെ ഭാവി ദൈവം നോക്കും. God bless you. God bless you.